بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بفضل الله أما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا صدق الله مولانا العلي العظيم إن هذه القلوب لتصدع إن هذه القلوب تصدع كما يصدع الحديد إذا أصابه الماء قيل يا رسول الله وما جلاؤها قال كثرة ذكر الموت وتلاوة القرآن صدق رسوله النبي الكريم يا صاحب البغداد كله ناصري يا مطلب الحاجات عبد القادر علموا يا أمة سيدنا محمد سنهو بهمانو വേദിയിലിരിക്കുന്ന കാരണവന്മാർ വിശിഷ്യ ബഹുമാനപ്പെട്ട കെ സി മൈദു ഹാജി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, അതേപോലെ നമ്മളുടെ പോത്താറ്റിൽ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഉമ്മപകന്മാരെ, മുത്താലിം സുഹൃത്തുക്കളെ, വിശിഷ്യ പരിശുദ്ധ ഖുർആന്റെ വാഹകരായി ഇന്ന് ഹിഫ്ല് പൂർത്തിയാക്കി സനദ് വാങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു സുദീർഘമായ ഭാഷണത്തിന്റെ സമയമല്ല എന്ന് വ്യക്തമായി ബോധമുള്ളത് കൊണ്ട്, അതായത് മഗ്‌രിബിന്റെ ഉടനെ വന്ന ആളുകളാണ് നിങ്ങളെന്നറിയാവുന്നത് കൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാ പത്തേ കാലോടുകൂടെ ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആമുഖ ഭാഷണം നീട്ടുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യ സമൂഹം. ആ ഒരു വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിൽ അതിപ്രധാനമായ പല കാര്യങ്ങളും ഒരു പക്ഷേ അവൻ മറന്നു പോവുകയോ അതല്ലെങ്കിൽ അവൻ അപകടിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അഥവാ ബന്ധങ്ങൾ അന്യമാവുകയും ബന്ധനങ്ങൾ അരിചേരുകയും ചെയ്ത് കുടുംബ ബന്ധങ്ങളും സഹോദര്യ ബന്ധങ്ങളും അതേപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധങ്ങളും എന്തിനു പറയണം
സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് സംരക്ഷിക്കുന്ന സർവലോക സംരക്ഷകനായ തമ്പുരാനോടുള്ള കടപ്പാടുകൾ പോലും ഈ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇന്നത്തെ ജനതയിൽ നമ്മൾ കണ്ടുവരുന്നത്. അഥവാ വളരെ പേടിക്കേണ്ട, അതല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നർത്ഥം. ആദ്യകാലത്ത് സഹായിച്ചവരെയും അതേപോലെ തന്നെ സംരക്ഷിച്ചവരെയും പാടെ മറക്കുന്ന, ഇന്നലകളെ മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്, അതല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം. അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നലകളെ മറന്ന് ജീവിക്കുന്ന ഇത്തരം ആളുകളെ, അതല്ലെങ്കിൽ ഇത്തരം സമൂഹത്തെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനത്തിലൂടെ അഥവാ വിശുദ്ധ ഖുർആൻ ഇന്നലകളെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരെ, അതല്ലെങ്കിൽ ഇന്നലകളിലെ സഹായികളെ അധിക്ഷേപിക്കുന്നവരെ, അതല്ലെങ്കിൽ ഇന്നലകളിലെ സംരക്ഷകരെ മറക്കുന്ന ആളുകളെ പരിശുദ്ധ ഖുർആൻ വളരെ മോശമായി, അതല്ലെങ്കിൽ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. لنصدقن ولنكونن من الصالحين പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാ, ചില ആളുകൾ ഖാലിഖായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവനോടവർ കരാറ് ചെയ്തതാ, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എങ്ങാനും ഞങ്ങൾക്ക് തന്നാൽ, ലഇൻ അതാനാ മിൻ ഫളിഹി ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ്വാലിഹീൻ, ഞങ്ങൾ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ അതിനെ ചെലവഴിച്ചു, നിന്റെ മാർഗത്തിൽ അതിനെ ധർമ്മം ചെയ്തുകൊണ്ട്, ഞങ്ങൾ സൽക്കർമ്മകാമികളിൽ പെട്ടുകൊള്ളാമല്ല എന്ന് ചില ആളുകൾ ഖാലിഖായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി തേടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മാ ആദാഹും മിൻ ഫളിഹി ബഖിലു ബിഹി വ തവല്ലഹും മുഅരിദൂൻ, അല്ലാഹു അവർ ചോദിച്ചതുപോലെ കാര്യങ്ങൾ അവർക്ക് കൊടുത്ത സമയത്ത് ബഖിലു ബിഹി, അവരാദ്യം പറഞ്ഞു പോയ കാര്യങ്ങൾ അവർ മറന്നുപോയി, ബഖിലു ബിഹി വ തവല്ലഹും മുഅരിദൂൻ, അവർ ചെയ്ത കരാറിൽ നിന്ന് അവർ ലംഘിക്കുകയാ, ആ കരാറിനെ അവർ ലംഘിക്കുകയാണ്, അവർ മാറി നിൽക്കുകയാ, ഫഅഖബഹും നിഫാഖം ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഹലഫുല്ലാഹ മാ വഅദൂ വബിമാ കാനൂ യക്ദിബൂൻ അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജവാഹും വഇന്നല്ലാഹ വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂ. വിശ്വാസികളെ, ഈ നിലക്ക് അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ ലംഘിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫഅഖബഹും ബിമാ അഖലഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമ യൽഖൗന ഇലാ യൗമ യൽഖൗനഹു ബിമാ അഖലഫുല്ലാ, ഈ നിലക്കുള്ള ആളുകളുടെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ നിഫാഖിനെ ഇട്ടുകൊടുക്കുകയാ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ഇന്നലകളെ മറന്ന് ജീവിക്കല്ല, നമ്മളൊക്കെ കൊറോണയുടെ പ്രതിസന്ധി കഴിഞ്ഞ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ആ ഒരു കൊറോണയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മളിപ്പോ നമ്മളുടെ ജീവിത രീതികളിൽ നമ്മൾ മാറ്റം വരുത്തിയില്ലേ? നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ആർഭാടങ്ങളിൽ അധിഷ്ഠിതമായി നടന്നിരുന്ന കല്യാണങ്ങള്,
മൂന്നും നാലും ദിവസങ്ങള് നിറപ്പകിട്ടാർന്ന സന്തോഷവേളകളായി ഒരുക്കിയിട്ട് അതിന് ആർഭാടങ്ങളിൽ ആറാടിച്ചുകൊണ്ട് നടത്തിയ കല്യാണങ്ങൾ മുഴുവനും തന്നെ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിന്റെ പ്രയാസം കാരണം ഒന്നും രണ്ടും ദിവസങ്ങളിലായി ചെറിയ രൂപത്തിൽ നടത്തിയപ്പോ മഞ്ഞ കല്യാണത്തിന് നമ്മൾ മാറ്റിവെച്ചില്ലേ? അതേപോലെ നിറപ്പകിട്ടാർന്ന സാഹചര്യങ്ങളെ നമ്മൾ മറന്നുപോയതോ അതല്ലെങ്കിൽ മാറ്റിവെച്ചതോ അതല്ലെങ്കിൽ സാഹചര്യത്തിന് അടിമപ്പെട്ട് നമ്മൾ കീപ്പെട്ടതോ ആയ സാഹചര്യങ്ങള് അത് നമ്മൾക്ക് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ അതിലൊന്ന് മാറിയപ്പോഴേക്ക് നമ്മളും മാറിപ്പോയോ? ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെയാണ് ഇന്നലകളെ മറന്നു പോകുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചന തന്നതാ. ആ സൂചനയിൽ പാഠം പഠിക്കാതെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ ഫഅഖബഹും നിഫാഖം ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖലഫുല്ലാ. രക്ഷിതാക്കളെ മറന്നു പോവണ്ട, നിഫാഖിനെയാണ് ഖാലിഖായ റബ്ബ് അതിന് പകരമായി നമ്മളുടെ കൽബിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ നാളെ രക്ഷപ്പെടില്ല. ഈ ആയത്ത് ഇറങ്ങിയ സാഹചര്യം നമ്മൾക്കറിയാം. മഹാനായ സഅലബത്ത് ഇബ്നു ഹാത്തിബിൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങള് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹളറത്തിൽ വന്നിട്ട് ആ സ്വഹാബി പറയുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്ന ഉദുല്ലാഹ അയ്യർസുഖനീ മാലാ, നബിയെ എനിക്ക് സമ്പത്തുണ്ടാവണം. ഇത് പറയുമ്പോ നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിച്ചോ, ഏത് രൂപത്തിലാ 10 രൂപ കയ്യിൽ വരുന്നത്? അതിന് എന്ത് ചെയ്യാനും മടിക്കാത്ത സാഹചര്യത്തിലാ ജീവിക്കുന്നത്. അവസാനം സകലതും നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവന്റെ പടിപ്പുരയിൽ കാവലിരിക്കേണ്ട സാഹചര്യങ്ങള്, പുതിയ പുതിയ ബിസിനസ്സുകളുടെ പേര് പറഞ്ഞിട്ട് അന്യന്റെ മുതൽ കൈക്കലാക്കി അവസാനം കച്ചവടം നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അന്യരുടെ മുതൽ കൊണ്ട് ജീവിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹവുമാ നമ്മളുടെ മുമ്പിലുള്ളതെങ്കിൽ ആലോചിച്ചോ വിശ്വാസികളെ. അരംബ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഹളറത്തിൽ വന്നിട്ട് സഅലബത്ത് ഇബ്നു ഹാത്തിബിൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങള് ഹബീബായ തങ്ങളോട് പറയുന്ന ഉദുല്ലാഹ നബിയേ, എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണേ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് തരാൻ. അയ്യർസുഖനീ മലാ, എനിക്ക് അല്ലാഹു സമ്പത്ത് തരാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവോടൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്ന സഅലബ ഖലീലുൻ തുഅദ്ദി ശുക്രഹു ഖൈറു സമ്പത്ത് വേണോ സഅലബാ? കുറഞ്ഞ സമ്പത്ത്, അതിന്റെ ഹക്കുകൾ പൂർത്തിയാക്കി വീട്ടി കൊണ്ടുള്ള ജീവിതം, അതിന്റെ സകാത്ത് കൊടുക്കേണ്ടത് ഇല്ലെന്ന് അർഹരായ ആളുകൾക്ക് ധർമ്മം ചെയ്തുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, അത് സഅലബാ ഖൈറും മിൻ കസീരിന ലാ തുതീഖുഹു. ഹക്കിനെ പൂർത്തിയാക്കി വിടാൻ സാധിക്കാത്ത വലിയ സമ്പത്തിനെക്കാളും ഖൈറ് ഹക്കിനെ പൂർത്തിയാക്കി വീട്ടിക്കൊണ്ടുള്ള ചെറിയ സമ്പത്തല്ലേ എന്ന് ഹബീബായ തങ്ങൾ സഅലബ തങ്ങളോട് ചോദിക്കുമ്പോ സദസ്സിലിരിക്കുന്ന പാവപ്പെട്ടവരോ അതല്ലെങ്കിൽ ദാരിദ്രരോ അതല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ ജീവിക്കുന്ന ആളുകളോ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് അള്ളാഹു തരുമ്പോ അതിന്റെ ഹക്കുകളെ പൂർത്തിയാക്കി വീട്ടിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമ്പത്ത് നമ്മളുടെ നാശത്തിന് കാരണമല്ലേ? അതേ സമയത്ത് ഒരു മിഡിൽ ലെവലിൽ ജീവിക്കുമ്പോ അതിന്റെ ഹക്കുകൾ പൂർത്തിയാക്കി എന്റെ റബ്ബനിക്ക് തന്നില്ലല്ലോ
ഞാൻ അവന്റെ ത്വാഅത്തിൽ പാതിരാത്രികളിൽ തഹജ്ജുദ് നിസ്കരിച്ചു ദുആ ചെയ്യുന്നവളല്ലേ എന്നിട്ടും എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണല്ലോ എൻ്റെ മകളെ കെട്ടിക്കാൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട അതല്ലെങ്കിൽ വീടിന് മുമ്പിൽ ഒരു പട്ടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ നിരാശ വേണ്ട പെങ്ങളെ ഖൈറും മിൻ കസീരില്ലാ തുതീഖുഹു ഹഖ് വിട്ടാൻ സാധിക്കാത്ത അധികരിച്ച സമ്പത്തിനേക്കാളും മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിച്ചാലും ഈ സമ്പത്താ ഖൈറെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാ പക്ഷേ സഅലബ തങ്ങൾക്ക് മതിയായില്ല മഹാനായ സഅലബ തങ്ങൾ ഹബീബായ തങ്ങളോട് വീണ്ടും ചോദിക്കുന്നു യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്തുകൂടെ വല്ലദീ ബഅസബക ബിൽ ഹഖി നബിയാ ലഇൻ ദഅതു ദഅതുല്ലാഹ അൻ യർസുഖനി മാലൻ ലഉതിയന്ന കുല്ലദീ ഹഖിന ഹഖാ തങ്ങളെങ്ങാനും ഈ സഅലബക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി ദുആ ചെയ്താൽ സഅലബക്ക് അല്ലാഹു തആല സമ്പത്ത് തന്നാൽ നബിയേ അതിൻ്റെ ഹഖുകൾ മുഴുവനും വീട്ടിക്കൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം നബിയേ എന്ന് ഹബീബായ തങ്ങളോട് സഅലബ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുമ്മ റസ്ഖുഹു സഅലബതൻ മലാ ആരംഭ റസൂലുള്ളാഹി തങ്ങളങ്ങ് ദുആ ചെയ്യുകയാ അല്ലാഹുവേ സഅലബക്ക് സമ്പത്ത് കൊടുക്കണേ അല്ലാ സഅലബയുടെ മുതലിൽ വർദ്ധനവ് നൽകണേ അല്ലാ ഫത്തഖദ അനമാ മഹാനായ സഅലബ തങ്ങൾ ആദ്യമായിട്ട് ആടിനെ വാങ്ങുകയാണ് വിത്തിട്ടാൽ മുളയ്ക്കുന്നത് പോലെ സഅലബ തങ്ങളുടെ ആടങ്ങ് പെറ്റുപെരുകി അതുകൊണ്ടും അവസാനിച്ചില്ല ഒട്ടക കൂട്ടങ്ങളും സഅലബ തങ്ങളുടെ സമ്പത്തിലേക്ക് വന്നപ്പോ മദീനയുടെ പരിസരം മതിയായില്ല സഅലബ തങ്ങൾ മദീനയുടെ പരിസരം വിട്ടു പോവുകയാ സുബ്ഹാനല്ലാ ളുഹറിനും അസറിനും ജമാഅത്തിന് വരാറുണ്ടോ അതല്ലാത്ത ജമാഅത്തിന് കാണാതിരുന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്ന സഹാബ സഅലബത്തിന്റെ അവസ്ഥ എന്താ പ്രിയപ്പെട്ട മുഅ്മിനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സഅലബ തങ്ങൾക്ക് ളുഹറിനും അസറിനും ജമാഅത്തിന് വരാനും സാധിച്ചില്ല ജുമാ ജമാഅത്തിന് മാത്രമാ വരുന്നതേ ഹബീബായ തങ്ങളങ്ങ് പറഞ്ഞു പോയി യാ വൈഹ സഅലബ യാ വൈഹ സഅലബയുടെ നാശമേ എന്ന് ഹബീബായ തങ്ങളങ്ങ് പറഞ്ഞു പോയി വിശ്വാസികളെ മറന്നു പോവല്ല സമ്പത്ത് ഖാലിഖായ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹക്കുകൾ വീട്ടി പൂർത്തിയാക്കി വീട്ടിയിട്ട് ജീവിക്കാൻ പറ്റുമോ എങ്കിലേ അതുകൊണ്ട് രക്ഷപ്പെടുള്ളൂ അതല്ലാത്ത ഒരവസ്ഥ വന്നാൽ അതല്ലാത്ത ഒരവസ്ഥ വന്നാൽ ഈ സമ്പത്ത് കാരണം സഅലബ തങ്ങൾക്ക് വന്ന അവസ്ഥ അറിയുമോ മാ ഫഅല സഅലബതു സഅലബ തങ്ങളെ കാണാതിരുന്നപ്പോ ഹബീബായ തങ്ങൾ ഇത് ചോദിച്ച സമയത്ത് സഹാബാക്കളുടെ മറുപടിയാ വഅൻസലല്ലാഹു അസ്സ വജല്ല അപ്പയാ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതേ ഖുദ് മിൻ അംവാലിഹിം സദഖ തുത്ഹിറുഹും വതുസക്കീഹിം ബിഹാ സദഖ ചെയ്യേണ്ട അതല്ലെങ്കിൽ നിർബന്ധമായി സക്കാത്ത് കൊടുക്കേണ്ട പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ബഅസ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൈനി അല സദഖതി റജുലൻ മിൻ ജുഹൈന വറജുലൻ മിൻ ബനീ സുലൈം
ജുഹൈന ഗോത്രത്തിലേയും ബനി സുലൈം ഗോത്രത്തിലേയും രണ്ടാളുകളെ മഹാനായ മഹാബിബായ റസൂലുള്ളാഹി തങ്ങൾ സഅലബ തങ്ങളോട് ഈ പറയപ്പെട്ട മുതലിന്റെ സകാത്ത് പിരിക്കാൻ പറഞ്ഞേക്കുമ്പോ സഅലബ തങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിവരമോ സഅലബയോട് പറയുന്ന സമയത്ത് സഅലബ വലിയ സമ്പന്നനാണ് സമ്പത്തിന്റെ ഉത്തുംഗതയിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് ഏക്കറക്കണക്കിന് മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഉടമയാണ് നഊദു ബില്ലാഹ് സമ്പത്ത് തന്ന് അല്ലാഹു തആല നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ ഇസ്സത്തിൽ ജീവിക്കാനുള്ള അവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ പറയപ്പെട്ട സഅലബ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹിന്റെ സകാത്തിനെ കുറിച്ചുള്ള വിവരം ഹബീബായ തങ്ങൾ പറഞ്ഞത് സഹാബികൾ പറയുമ്പോ സഅലബ പറയുന്ന ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ ഇത് നാട്ടിൽ നികുതി കൊടുക്കുന്നത് പോലെയുള്ള ഒരു സംഗതിയല്ലേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച ആളുകളെ സഅലബ തങ്ങൾ മടക്കി അയക്കുകയാണ് സകാത്ത് കൊടുത്തില്ല സുബ്ഹാന ജല്ല ജലാലൂ ഹബീബായ റസൂലുള്ളാഹിന്റെ ദൂതനെയാണല്ലോ മടക്കിയത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദൂതന്മാരെയാ സഅലബ മടക്കി അയച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് ഈ സഹാബികൾ കാര്യം പറയുകയാ ശേഷം പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങുന്ന വമിൻഹും മനാഹദല്ലാഹ ലൈനാ ദാനാ മിൻ ഫളിഹി ലനസ്സദഖന്ന വലവ ബിമാ ലനസ്സദഖന്ന വലനകൂനന്ന മിന സ്വാലിഹീൻ അല്ലാഹുവിനോട് സമ്പത്ത് നൽകിയാൽ ഞങ്ങൾ ധർമ്മം ചെയ്യാം സകാത്ത് കൊടുക്കാം സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് കരാറ് ചെയ്ത ചില ആളുകൾ ശേഷം അവർ കരാറ് ലംഘിക്കുമ്പോ അല്ലാഹു തആല അവരുടെ കൽബിൽ നിഫാഖിനെ ഇട്ട് കൊടുക്കുന്നതാ ഈ ആയത്തിറങ്ങിയത് സഅലബദങ്ങളുടെ കാര്യത്തിലാ ഈ ഒരു വിവരം സഅലബദങ്ങളുടെ കുടുംബക്കാരൻ അറിഞ്ഞ സമയത്ത് സഅലബയോട് ചെന്ന് കാര്യം പറയുന്നു ഇലാ ഹദറത്തി റസൂലില്ലാ ഇത് കേട്ട വെപ്രാളത്തിൽ സഅലബ ഹബീബായ റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് വന്നു അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹുവിന്റെ ഹബീബിനോട് തന്റെ സകാത്ത് സ്വീകരിക്കണേ നബിയേ എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇല്ല സഅലബ അല്ലാഹു വിലങ്ങിയതിനെ അവന്റെ ഹബീബും വിലങ്ങിയിരിക്കുന്നു നിങ്ങളുടെ സകാത്ത് വാങ്ങേണ്ടതില്ലെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാ അതുകൊണ്ട് എനിക്കത് വാങ്ങാനൊക്കില്ല ദിവസങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു വെപ്രാളത്തിലായ സഅലബ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വന്നല്ലോ ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു തങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖിലാഫത്തിന്റെ സമയത്ത് സഅലബ സകാത്തുമായി വന്ന സമയത്ത് ആരംഭ റസൂലുള്ളാഹ് ഹബീബായ തങ്ങൾ വിലങ്ങിയ ഒരു സകാത്ത് എനിക്ക് അതെനിക്ക് വാങ്ങാനൊക്കില്ല എന്ന് പറഞ്ഞ് സഅലബയെ മഹാനായ സിദ്ദീഖ് തങ്ങൾ മടക്കി വിടുകയാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് വന്നു ഉമർ തങ്ങളും സഅലബയെ മടക്കി വിട്ടതാ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളും മഹാനായ ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങളും മഹാനായ ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങളും സഅലബ വന്ന സമയത്ത് മടക്കി വിട്ടതാണ് ഫഹലക സഅലബതു ഫീ ഖിലാഫതി ഉസ്മാൻ ഇങ്ങനെ അവസാനം ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങളുടെ കാലത്ത് സഅലബ വഫാതായി പോയി പ്രിയപ്പെട്ട മുഅ്മിനെ ഞാൻ പറഞ്ഞു വന്നത് സമ്പത്ത് കൂടുതൽ തേടല്ല അല്ലാഹു തആല സമ്പത്ത് തന്നാൽ അതിന്റെ ഹഖനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലേ സമ്പത്ത് തേടേണ്ടതുള്ളൂ ഉള്ള സമ്പത്തിനെ ഹക്കനുസരിച്ച് വീട്ടിയിട്ടില്ല എങ്കിൽ നാളെ പരാജയത്തില സമ്പത്ത് കാരണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാ
ആണ് പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും വാദോരാതെ പറയുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ മറ്റുള്ളവരുടെ സമ്പത്ത് കാണുമ്പോൾ നമ്മളുടെ സാമ്പത്തിക ഞെരുക്കവും കാണുമ്പോൾ അതിലൊരു പ്രയാസവും വേണ്ട അല്ലാഹു നമ്മൾക്ക് ചെയ്തു തന്ന വലിയ നിഅമത്ത് തന്നെയാ ഉള്ളതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അതാണോ അല്ലാഹു നമ്മൾക്ക് തന്നതെങ്കിൽ ഗൗരവത്തോടെ ആലോചിച്ചോ പഴയകാലത്തിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് സഅലബ നയിച്ചത് എങ്കിൽ സമ്പത്ത് കൂടിയ സമയത്ത് പഴയകാലത്തിനെ മറന്നുപോയി സഅലബ എങ്കിൽ അതോടുകൂടെ സർവ്വതും നശിച്ചുകൊണ്ട് അവസാനം ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു സമ്പത്ത് മുഴുവനും നേടിയെടുത്തു ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു മറ്റാരുടെയോ നിയന്ത്രണത്തിൽ കഴിയേണ്ടി വരുമ്പോഴാ ഞാനും നിങ്ങളും ആലോചിക്കുന്നത് ഈ ഓട്ടമൊക്കെ ആർക്കായിരുന്നു അല്ലാ എന്തിനു വേണ്ടിയായിരുന്നു നാദാ ഈ നട്ടോട്ടത്തിനിടയിൽ എനിക്ക് ദുനിയാവിലുള്ള ജീവിതത്തിനിടയിൽ ആഖിറത്തിന് വേണ്ടിയൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അവസാന സമയത്ത് പ്രയാസപ്പെട്ട് കിടക്കുമ്പോഴാ ആലോചിക്കുന്നത് ആ സമയത്ത് അവന് ഖാലിഖായ റബ്ബിനോട് തേടുകയാണ് റബ്ബി ലൗലാ أخرتني إلى أجل قريب فأصدق وأكم من الصالحين اللهوه ദുനിയാവിലെ സമ്പത്തിന്റെ പളപളപ്പിൽ മുഴുകി ജീവിച്ചപ്പോ ഞാൻ നാളത്തെ ലോകത്തെക്കുറിച്ച് മറന്നുപോയല്ലോ ആഖിറത്തിന് വേണ്ടി എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ ആരംഭ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അനുഭവിച്ച സക്കറാത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷ തേടാൻ എനിക്കൊരു അല്പസമയം പോലും ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലല്ലോ മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങളെ പോലും ഇടുക്കിയ ഖബർ ജീവിതത്തിലെ രക്ഷ തേടാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ ഒരല്പസമയം കൂടെ എനിക്ക് പിന്തിച്ചതാ അല്ലാ എന്നീ ആളുകള് ഇന്നലകളെ മറന്നു ജീവിച്ച ആളുകള് അവസാന സമയത്ത് കിടക്കപ്പായിൽ നിന്ന് റബ്ബിനോട് തേടുമ്പോ മുഅ്മിനെ മറന്നു പോവല്ല വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ ഇല്ല ഇല്ല സമയമെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പിന്തിച്ചു തരില്ല അങ്ങനെ പിന്തിക്കുകയായിരുന്നെങ്കിൽ ഹബീബായ തങ്ങൾ ഇവിടെ ബാക്കിയാവേണ്ടിയിരുന്നല്ലോ റസൂലുള്ള പോലും വഫാത്തായല്ലോ മുഅ്മിനീങ്ങളെ ആ ഒരു മരണചിന്തയാ നമ്മൾക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട അഭിവന്യരായ എന്റെ പിതാവ് വവാടുസാദിന്റെ നഗറിലാ നമ്മൾ ഒരുമിച്ച് കൂടിയത് അത് പറഞ്ഞ ആ നഗറിലായത് കൊണ്ട് സൂചിപ്പിക്കട്ടെ അവസാന സമയത്തൊക്കെ റലീനാ ബില്ലാഹി ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا ഞാനിത അല്ലാ നിന്നെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു നാദാബിൽ ഇസ്ലാമി ദീന പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ എൻ്റെ ദീനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു നാദാ ഒബി മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ മുഹമ്മദ് നബിയെ എൻ്റെ പ്രവാചകനായി അംഗീകരിച്ചിരിക്കുന്നു നാദാ എന്ന ദിക്റിനെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ് അഥവാ അല്ലാ ഞാനിതാ നിന്നിലേക്ക് വരുന്നു എന്നെ നീ സ്വീകരിക്കണേ അല്ലാ ഉള്ളിന്റെ ഉള്ളിലെ തേട്ടമായിരുന്നു അത് നേരത്തെ മനസ്സിലാക്കാൻ ചിലപ്പോ നമ്മൾക്കൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അവസാനം മരിക്കുന്നതിന്റെ തലേനാൾ വഫാത്താകുന്നതിന്റെ തലേനാൾ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കും ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ ഏതൊരു വസ്തുവിനെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ കുൻ
നീ ഉണ്ടാവണേ എന്ന് കൽപ്പിക്കുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് അപ്പോൾ ഉണ്ടാകാൻ കഴിയുന്ന ഖാലിഖായ നാദാ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ സർവ്വദിന്റെയും ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത തമ്പുരാനെ നിന്നെ പരിശുദ്ധനാക്കുന്നു അല്ലാ വഇലൈഹി തുർജഊൻ അവനിലേക്കാണ് മടക്കുമെന്ന പരിശുദ്ധ ഖുർആന്റെ യാസീൻ സൂറത്തിലെ അവസാനത്തെ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുമ്പോ ഇതെന്റെ മരണത്തിനെ ഉറപ്പിച്ചുള്ള അതല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന സൂചനയാണെന്ന് നമ്മൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആവട്ടെ, പ്രിയപ്പെട്ട മുഅ്മിനെ, ആ ഒരു ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അവസാന സമയമാകുമ്പോ പ്രത്യേകിച്ച് അല്ലാ നല്ല ഒരു മരണവും നല്ല ഒരു ഖബറും വേണമല്ലോ എന്ന് ആരെ കണ്ടാലും ദുആ ചെയ്യാൻ പറയുകയും അതിനു വേണ്ടി തേടുകയും ചെയ്ത ഒരു ജീവിതമാണ് നമ്മൾ ഇന്ന് ഈ അവരുടെ നഗറില ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് സൂചിപ്പിച്ചതാ, അതേപോലെയുള്ള ഒരു മരണവും അതിനുശേഷം സ്വർഗീയ നിയമത്തുള്ള ജീവിതവും അള്ളാഹു അവർക്കും നമ്മൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടുകൂടെ അള്ളാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. പറഞ്ഞു വന്നത് ദുനിയാവിന്റെയും സമ്പത്തിന്റെയും സുഖലോലുപതയിൽ നമ്മളങ്ങ് ജീവിച്ച് മതി മറക്കുമ്പോ ഈ ഒരവസ്ഥയെ നമ്മൾ മറന്നു പോവുകയാ. അവസാനം റബ്ബിനോട് ഒരല്പസമയം കൂടി തരണേ അല്ലാ എന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു സെക്കൻഡ് പോലും അല്ല പിന്തിക്കില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിം മുശയ്യദാ, നിങ്ങൾ എത്ര വലിയ മണിമാളികകളിലും മണിമന്ദിരങ്ങളിലും എവിടെയാണെങ്കിലും ശരി, ആ മരണം നിങ്ങളെ പിടികൂടുന്നതാ. പറയുന്ന എനിക്കത് പറഞ്ഞു പൂർത്തിയാക്കാനോ, കേൾക്കുന്ന നിങ്ങൾക്ക് കേട്ടിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകാനോ സമയമുണ്ടോ എന്ന് പോലും നിശ്ചയമില്ലാത്ത, സമയം നിർണയിക്കാൻ സാധിക്കാത്ത ആളുകളാ നമ്മളെന്ന് നമ്മൾ മറന്നു പോവല്ല. ഗ്യാരണ്ടിയില്ലാത്ത ആളുകളാണ്, ഗ്യാരണ്ടിയില്ലാത്ത ആളുകളാണ്. രാത്രി ഇരുള് മൂടി കഴിഞ്ഞാൽ നേരം വെളുക്കുവോളം സമയമുണ്ടോ എന്ന് പോലും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത നമ്മൾ എന്തിനാ ഇങ്ങനെ കിബിറ് നടിക്കുന്നത്? ഞാൻ ഈ വേദിയിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് പറയുമ്പോ സംസാരിക്കുമ്പോ ഞാനൊരു വലിയവനാണെന്ന ചിന്ത എന്നിൽ വന്നുകൂടാ. അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ടാവാ. ചിലപ്പോ എന്നെ പോലെ പ്രസംഗിക്കുന്നവരാവാ, അതല്ലെങ്കിൽ മഹല്ലിന്റെ നേതൃത്വത്തിൽ ഇമാമത്തിലുള്ളവനാവാ, അതല്ലെങ്കിൽ മഹല്ല് ഭരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളാവാ, അതല്ലെങ്കിൽ നാട് ഭരിക്കുന്ന മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലാവാ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമ്പോ അല്ലാഹുവേ ഞാൻ ഇതിന് പറ്റിയവനാണോ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് വലിയ നിഅമത്താണല്ലോ, ദാറത്തഖ്വയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലുള്ളവരാണോ, അല്ലാഹു ചെയ്തു തന്ന വലിയ നിഅമത്ത്, പരിശുദ്ധ ഖുർആന്റെ സേവകരാവാൻ അല്ലാഹു നൽകിയ അനുഗ്രഹമോ, അതേപോലെ മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം, വലിയ പദവിയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയത്. കാരണം കേട്ടിട്ടില്ലേ, അല്ല നന്മ ഉദ്ദേശിക്കുമ്പയാ ഏതെങ്കിലും നിനക്ക് നിങ്ങളെ പള്ളിയുടെ നോട്ടക്കാരനാക്കുന്നത്, അതൊരു പക്ഷേ ക്ലീനിങ്ങിന്റെ പണിക്കാരനാവാ, അതല്ലെങ്കിൽ മഹല്ല് ഭരിക്കുന്ന പ്രസിഡന്റാവാ. ഖൈർ അല്ലാ ഉദ്ദേശിച്ചത് കൊണ്ടാണ്, പക്ഷേ ഖാലിഖായ റബ്ബ് നമ്മളിൽ ഖൈർ ഉദ്ദേശിക്കുമ്പോ അത് നടപ്പിലാകാൻ നമ്മളുടെ നടപ്പ് നേരെയാവണം. മുഅ്മിനീങ്ങളെ, പ്രസംഗിക്കാനും വേദികളിൽ എഴുന്നേറ്റ് നിന്ന് സംവദിക്കാനുമുള്ള തൗഫീഖ് റബ്ബനിക്ക് തന്നിട്ടുണ്ടോ? അതൊരു പക്ഷേ എന്റെ പിതാവിന്റെ അഡ്രസ്സിലാവാ, ഏത് വഴിയിലായാലും ശരി, ഉള്ളിന്റെ ഉള്ളിൽ ഒരു കിബിറനിക്ക് വന്നു പോയാ ഖാലിഖായ റബ്ബിനടുക്കൽ അതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിക്കണ്ട. ഇതേപോലെയായി
ഏതൊരു കാര്യത്തിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കിക്കോ അല്ലാഹു തആല തൗഫീഖ് തന്നതാ ഇന്നത്തെ വേദിയിൽ വളണ്ടിയേഴ്സ് ആയി നിൽക്കുന്ന പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളോടുമാ നിയ്യത്ത് നന്നാക്കിയാൽ വലിയ പ്രതിഫലമാ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതേ അല്ലാഹുവേ ഇവിടത്തെ വിഖായയുടെ പ്രവർത്തകർ അതേപോലെ വളണ്ടിയേഴ്സ് ആയ സഹോദരിമാര് അവർക്കൊക്കെ ഇരുവീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഏത് പ്രതാപത്തിലുള്ളവനായാലും ശരി മരണത്തിൽ നിന്ന് പിന്മാറാനൊക്കില്ലല്ലോ അതുകൊണ്ട് ദുനിയാവിന്റെ പളപളപ്പിൽ ജീവിക്കുമ്പോ കൊറോണയുടെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിരോധത്തിലൂടെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ രക്ഷപ്പെട്ടത് നിന്റെ പ്രതിരോധം കൊണ്ടല്ല ഖാലിഖായ റബ്ബിന്റെ വലിയ അനുഗ്രഹമാ ആ ഒരു രക്ഷയില്ലെങ്കിലും നീ നിനക്ക് നാളേക്ക് രക്ഷക്കുള്ളത് സമ്പാദിക്കാൻ ഒരുങ്ങുകയാവേണ്ടത് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷേ അതിനൊന്നും നമ്മൾക്ക് സമയമില്ല അതേക്കുറിച്ച് നമ്മൾ ആരും ആലോചിക്കുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനെ കേട്ടിട്ടില്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരംഭ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സറഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങൾ വന്നിട്ട് യാ റസൂലുള്ളാഹ അല്ലാഹുവിന്റെ പ്രവാചകരെ പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമുണ്ടല്ലോ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ എന്ന് പറയുന്ന ഒരായത്തിൽ നബിയേ ആ ആയത്തിന്റെ വ്യാഖ്യാനം എനിക്കൊന്ന് പറഞ്ഞു തരണേ നബിയേ എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങള് ആരംഭ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഹദറത്തിൽ വന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് മഹാനായ റസൂലുള്ളാഹി തങ്ങള് അല്ലാഹിന്റെ ഹബീബ് അങ്ങ് കരയുകയാ ചെറിയ കരച്ചിലല്ല വിശ്വാസികളെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹത്തബ്തല്ലത് സിയാബുഹു റസൂലുള്ളാഹി തങ്ങളങ്ങ് കരഞ്ഞിട്ട് ശക്തമായ കരച്ചിലാ കരയുന്നത് ആ ഒരു കണ്ണുനീർത്തുള്ളികൾ വസ്ത്രത്തിലേക്ക് ഒഴുകി ഒലിക്കുമ്പോ കരച്ചിലിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കോ റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദറത്തിൽ മുആദ് ഇബ്നു തങ്ങൾ തങ്ങൾ ജബൽ തങ്ങൾ ചോദിച്ചതാ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങൾ ഒരല്പസമയം കഴിഞ്ഞ് കരച്ചിലടങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ മറുപടി ആ മുആദ് സഅൽതനി അൻ അംരിൻ അലീം സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരു നിമിഷം നാളത്തെ കുറിച്ച് ആലോചിച്ചോ ഹബീബായ തങ്ങളോട് ചോദിച്ച ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു മുആദ് ചെറിയ സംഗതിയല്ല നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് സഅൽതനി അൻ അംരിന അലീം വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാ നിങ്ങൾ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു യുഹ്ശറൂന മിൻ ഖുബൂരിഹിം എന്റെ സമുദായത്തിന് നാളെ മഹ്ശറയിൽ നിന്ന് ഒടുങ്ങാക്കാട്ടിലെ പള്ളിപ്പറമ്പിൽ നിന്ന് ഇങ്ങാപ്പുഴയിലെ പള്ളിപ്പറമ്പിൽ നിന്ന് അതല്ലെങ്കിൽ വവാട് മഹല്ലത്തിലെ പള്ളിപ്പറമ്പിൽ നിന്ന് നിങ്ങളെ മഹ്ശറയിലേക്ക് തളിക്കുന്നത് അലസ്നതൈ അശറ സിൻഫാ റസൂലുള്ള പറയുകയാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ സമുദായത്തിന് നാളെ പള്ളിപ്പറമ്പുകളിലെ ഖബർസ്ഥാനിയിൽ നിന്നു മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് അലസ്നതൈ അശറ സിൻഫാ പന്ത്രണ്ട് വിഭാഗമായിട്ടാ ഇത് പറഞ്ഞതിനാണോ റസൂലുള്ളാഹി കരഞ്ഞത് അല്ല വിശ്വാസികളെ ശേഷം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഈ പന്ത്രണ്ട് വിഭാഗത്തിൽ പതിനൊന്ന് വിഭാഗവും പരാജയത്തിലാ മുആദ് അതിൽ ഒരേ ഒരു വിഭാഗം ആളുകള് അവരെ രക്ഷപ്പെടുള്ളൂ
ഇത് പറഞ്ഞിട്ടാ റസൂലുള്ള കരയുന്നത് 12 വിഭാഗവും പരാജയത്തില 12 വിഭാഗവും നരകാവകാശികളാ അതെ 11 വിഭാഗവും പരാജയത്തില ഒരേ ഒരു വിഭാഗം ആളുകളെ രക്ഷപ്പെടുള്ളൂ അതാണ് ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനേ ആരാണ് ആ പരാജയപ്പെട്ട 11 ആളുകള് അത് വിശദീകരിക്കാൻ എനിക്ക് സമയം പോരല്ലോ നിങ്ങളും നേരത്തെ വന്ന ആളുകളാണല്ലോ അതുകൊണ്ട് അത് മുഴുവനും മാറ്റി വെച്ചിട്ട് 11 നമ്മൾക്ക് മാറ്റി വെക്കാ രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം അതിൽ നമ്മൾ പെട്ടാൽ 11 ൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു ഞാൻ ദുആ നമ്മൾ ദുആ ചെയ്ത് പിരിഞ്ഞ അവസാനിപ്പിക്കാ അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ഭാഗത്തിനെ പറഞ്ഞു കൊടുക്കുകയാ യുഷറൂന മിൻ ഖുബൂരിഹിം വവജൂഹുഹും കൽഖമരി ലൈലത്തൽ ബദർ മുആദ് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഖിയാമത ദിവസത്തിൽ തെളിക്കപ്പെടുന്ന സമയമില്ലേ യൗമുൽ ഖിയാമതി ലൗ അലിംത ബിഹൗലിഹി لفررت من لفررت لفررت من أهلنا ومن أوطاني يوم تشققت السماء بحوله وتجيب منه مفارق الولدان ആകാശം പൊട്ടിപ്പിളരുന്ന ചെറിയ കുട്ടികളുടെ തലയിലെ മുടി പോലും പേടിച്ചരണ്ടിട്ട് ആ ചെറിയ കുട്ടികളുടെ മൂർദാവിലെ മുടി പോലും നരച്ചു പോകുന്ന ഖിയാമത്തിനാളിന്റെ പേടിപ്പെടുത്തുന്ന അവസ്ഥയില്ലേ അതേക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത് ആ ഖിയാമ ദിവസത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് അവര് സൂറ നഗാഹളത്തിൽ ഓതുമ്പോ അത് പറഞ്ഞപ്പോ സാന്ദർഭികം ഓർമ്മപ്പെടുത്തുകയാ അഭിവാഹ്യ തങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിച്ചതാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ദുനിയാവിൽ സുഖിച്ച് രമിച്ച് ലയിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് സന്തോഷത്തിൽ അറാടി ജീവിക്കാൻ പറ്റുന്നത് ഇത് ചോദിക്കാൻ കാരണം എന്താ റസൂലുള്ള തന്നെ പറയുകയാ വസാഹിബുൽ വസാഹിബുൽ ഖർനി കദിൽ തഖമൽ ഖർനാ സൂറന്ന കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് ആ സൂറന്ന കാഹളത്തിന് എന്ന് ഏൽപ്പിച്ചോ അന്ന് മുതൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് എപ്പയാ അള്ളാഹിന്റെ കൽപ്പന വരുന്നത് ആ സമയത്ത് ഊതാന് കാത്തിരുന്ന് കാത്തിരിക്കുകയാ ഈ ഒരവസ്ഥയിൽ ഇസ്രാഫീൽ ഇരിക്കുമ്പോ എങ്ങനെ സാധിക്കുന്നു ജനങ്ങളെ ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്നാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത് ആവട്ടെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസലാം സൂറന്ന കാഹളത്തിൽ അങ്ങ് ഊതുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മളെ മുഴുവനും വഉരിദു അലാ റബ്ബികാ സഫൽ ലഖദ് ജിഅതുമുനാ കമാ ഖലഖനാകും അവ്വല മറാ ഇന്നും മുഅ്മിനീങ്ങളെ അൽകഹ്ഫ് സൂറത്ത് ഓതിയപ്പോ നിങ്ങൾ ഓതിയ ആയത്തല്ലേ ഗൗരവത്തോടെ ആലോചിച്ചോ വഉരിദു അലാ റബ്ബികാ കമാ ഖലഖനാകും അവ്വല മറാ പിറന്ന പടിയിൽ പാദനക്തരായി വസ്ത്രം ധരിക്കാത്തവരായി എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയമുണ്ട് അതേക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുമ്പോ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗമോ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരുടെ മുഖം 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കും കേട്ടോ അല്ലാഹുവേ സാധുക്കളാ ഞങ്ങള് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും അക്കൂട്ടത്തിലാക്കി തരണം റഹ്മാനെ റസൂലുള്ള പറയുകയാണ് വവജൂഹുഹും ലൈലത്തുൽ ഖമർ അല്ലാഹുവേ
ഞങ്ങളുടെ പിതാക്കന്മാരെയും ആ രൂപത്തിൽ രക്ഷപ്പെടുന്നവരിൽ ആക്കി തരണം തമ്പുരാനെ. ബഹുമാനപ്പെട്ട അഭിവന്ദ്യരായ എന്റെ പിതാവ് എപ്പോഴും പറയാറുള്ളതും ഓർമ്മപ്പെടുത്തുന്നതും അല്ലാഹുവേ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ, പ്രത്യേകിച്ച് അവസാന സമയത്തൊക്കെ എപ്പോഴും ചോദിക്കും ഖബറിലെ അവസ്ഥ എന്തായിരിക്കും, ഖബറിലെ അവസ്ഥ എന്തായിരിക്കും. മഹാന്മാരായ സയ്യിദന്മാര് കടന്നു വരുമ്പോ അവരോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ശേഷം പറയുന്നതും അത് തന്നെയാ, നല്ല ഒരു മരണവും നല്ല ഒരു ഖബറും അതായിരിക്കും വേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സമയത്തിന്റെ ഗൗരവം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ. 11 വിഭാഗവും പരാജയത്തിലാണെന്ന് റസൂലുള്ള പറയുമ്പോ, അത് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ തേങ്ങിക്കരയുമ്പോ കണ്ണുനീർത്തുള്ളികൾ ഹബീബായ തങ്ങളുടെ വസ്ത്രത്തിലേക്ക് ഒഴുകി ഒലിച്ചെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം അത്രയാ. അല്ലാഹുവേ ഖബർ സ്വർഗീയ നിഅമത്തിന്റെ വീടാക്കണം തമ്പുരാനെ. ഞങ്ങളൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ വലിയ ഉസ്താദുമാരെന്ന പദവിയിലൊക്കെ ജീവിക്കുമ്പോഴും സിററ എന്ന റബ്ബേ പരാജയത്തിലാക്കരുത് റഹ്മാനെ, ഇബത്ത് നന്നാക്കി തരണം തമ്പുരാനെ. ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങള് അലിമീങ്ങളെയും ഹാഫിലീങ്ങളെയും സ്നേഹിച്ചു വന്നവരാ, അവർക്കും അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണം തമ്പുരാനെ, ഖബർ രക്ഷയുടെ വീടാക്കണേ. അല്ലാ ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു, തീർന്നില്ല മിന്നൽ വേഗതയിലാണ് അവര് സിറാത്തെന്ന പാലം കടക്കുന്നത്, മിന്നൽ വേഗതയില അവര് സിറാത്തെന്ന പാലം കടക്കുന്നത്. അത് പറഞ്ഞപ്പോഴും നമ്മളുടെ നഗരി ആരുടെ പേരിലാണോ അവരെ കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ, അസ്ബദുക്കും അല സിറാത്തി അഷദ്ദുക്കും ഹുബ്ബൽ അഹ്ലി ബൈതേ. നമ്മൾ ഈ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമില്ലേ, ഹബീബായ തങ്ങൾ രക്ഷപ്പെടുന്നവരുടെ അടയാളം പറഞ്ഞപ്പോ യമുറൂന അല സിറാത്തിക്കൽ ബർഖിൽ ഖാതിഫി, മിന്നൽ വേഗതയിൽ അവർ സിറാത്ത് കടക്കും എന്ന് പറഞ്ഞ ആ ഒരു സിറാത്തിനെ കുറിച്ചും വന്ദ്യരായ എന്റെ പിതാവ് നിങ്ങളുടെ വാവാട് സാദ് എത്രത്തോളം പേടിച്ചിരുന്നു. അസ്ബദുക്കും അല സിറാത്തി അഷദ്ദുക്കും ഹുബ്ബൽ അഹ്ലി ബൈതേ. മഹാന്മാരായ സയ്യിദന്മാര് വീട്ടിലേക്ക് വരുമ്പോ ചെറിയവരായാലും വലിയവരായാലും സലാം മടക്കിയിട്ട് അവരോട് ആദ്യം പറയുന്നത് ഇതാ, അസ്ബദുക്കും അല സിറാത്തി അഷദ്ദുക്കും ഹുബ്ബൽ അഹ്ലി ബൈതേ. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ, ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ അവര് സിറാത്ത് യാതൊരു പദർശയുമില്ലാതെ കടക്കാമല്ലോ, എന്റെ സിറാത്ത് രക്ഷപ്പെടണമല്ലോ. അല്ലാഹുവേ അവരെ സിറാത്തുൽ മുസ്തഖീമിൽ മിന്നൽ വേഗതയിൽ കടക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ. അല്ലാ ഞങ്ങളെയും ചേർക്കണം തമ്പുരാനെ. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറയുന്ന യമുറൂന അല സിറാത്തി കൽബർകിൽ ഖാതിഫി, ചന്ദ്രനെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി വരുന്ന അവര് സിറാത്തുൽ മുസ്തഖീമിൽ അവര് മിന്നൽ വേഗതയിൽ കടക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒറ്റ വിഭാഗമേ രക്ഷപ്പെടുള്ളൂ. ആരാ അവരുന്നൂടെ? ഹബീബായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു കൊടുക്കുകയാ, ഹൗലാഇൽ ലദീന യഅമലൂന സ്വാലിഹാതി വൽ ഹസനാത് വയജ്ദ ينيبون المعاصي ويخافون ويخافون على 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 ويحافظون على الصلوات الخمس وماتوا على التوبة. 11 വിഭാഗവും പരാജയത്തില, ഒന്നേ രക്ഷപ്പെടുള്ളൂ. ആ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടാൽ ഈ 11 നിന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഇത് പറയുന്നത്. അതുകൊണ്ട് ആരാ രക്ഷപ്പെടുന്ന വിഭാഗം എന്നുകൂടെ മനസ്സിലാക്കണ്ടേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അഞ്ചു വക്ത നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തുന്നവരാ അവര്.
രക്ഷപ്പെടണ്ടേ പ്രിയപ്പെട്ട പെങ്ങളെ മഗ്രിബ് ജമാഅത്തിന് ശേഷം വന്നവരാ നമ്മൾ പാതിരാത്രിയിൽ വയലും കഴിഞ്ഞു പോയി ക്ഷീണത്തിൽ കിടന്നുറങ്ങല്ല കിടന്നുറങ്ങുമ്പോൾ ഇശാ മറന്നു പോവല്ല യുഹാഫിളൂന അല സ്വലവാതിൽ ഖംസി ഓരോ നിസ്കാരവും ഖലാഗുംബോ ഖബറിന്റെ വയാനകതയെക്കുറിച്ച് ആലോചിച്ചോ നമ്മൾ ഖബറിന്റെ പേടിപ്പെടുത്തുന്ന അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചോ നമ്മൾ വഉരിദൂ അലാ റബ്ബികാ സഫൽ ലഖദ് ജിഇതുമുനാ കമാ ഖലഖനാകും അവ്വല മറ പരന്ന പടിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരവസ്ഥയെ കുറിച്ചും ആലോചിച്ചോ അവിടെയൊക്കെ രക്ഷയാ നമ്മൾ തേടുന്നതെങ്കിൽ നിസ്കാരത്തിന് മറന്നു പോവല്ല ഈ രക്ഷപ്പെടുന്നവർ അവസാനം രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം അവർ യുഹാഫിളൂന അല സ്വലവാത്തിൽ ഖംസി അവർ അഞ്ച് വക്ത നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തുന്നവരാ എന്ന ഹബീബായ തങ്ങൾ അതിന് അടയാളം പറഞ്ഞത് ഇതുപോലെ ഒന്നുമില്ല ചെറിയൊരു അവസ്മാരത്തിന്റെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോ ഈ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ പഠനം അഞ്ചു വക്ത നിസ്കാരത്തിനെ കൃത്യമായി നിലനിർത്തണം യുഖീമൂന സ്വല എന്ന് പറഞ്ഞ കൃത്യതയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് പോലെ അഞ്ചാളും ആറാളും ഒന്നിച്ച് തിങ്ങിയിട്ട് വണ്ടിയിൽ പള്ളിയിൽ വരും എന്നിട്ട് ജമാഅത്തിന് നിൽക്കുമ്പോൾ മാത്രോ നമ്മളൊരു അകലം പാലിക്കലൊക്കെയാണ് അല്ലേ. അപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോ മാറി നിൽക്കാനും അകലം പാലിക്കാനും ഒക്കെ റസൂലുള്ള പഠിപ്പിച്ചത് തന്നെയാ. ആ സമയത്ത് അങ്ങനെ നിന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ പരിപൂർണ കൂലി കിട്ടുകയും ചെയ്യും. ഇപ്പോ ആ സമയമൊക്കെ മാറിക്കണം. ഇപ്പൊ ആ സമയമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പറഞ്ഞ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ റസൂലുള്ള പറഞ്ഞ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെടണ്ടേ? നമ്മളുടെ നിസ്കാരത്തിന്റെ കാര്യങ്ങളിലുള്ള അവസ്ഥ എന്താ? സാധാരണ നിസ്കരിക്കുന്നവരാണ്, പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ കേസിനൊന്ന് ഈങ്ങാപ്പുഴ വരുമ്പോഴേക്ക് നിസ്കാരത്തിന് മറന്നു പോവാറുണ്ടോ? അതല്ലെങ്കിൽ ഒരു കല്യാണ ആവശ്യത്തിന് ഡ്രസ്സെടുക്കാൻ ഭാവി മരുമകളായി വരേണ്ടവളെയും കൂട്ടിയിട്ട് പോകുമ്പോ ആദ്യത്തെ ദിവസം തന്നെ നിസ്കരിക്കാത്ത അമ്മായുമ്മയെ കണ്ടു വരുന്ന ഈ മരുമകള് ജീവിതത്തിൽ എങ്ങനെ നിസ്കരിക്കാനാണുമ്പോ അവള് സുബഹി ഖള ആക്കിയിട്ട് നിസ്കരിക്കാതെ കിടന്നിറങ്ങുമ്പോ ഒരു വേള നിങ്ങളെങ്ങാനും പറഞ്ഞാൽ ഉമ്മച്ചി നിസ്കരിച്ചിട്ട് പോരെ എന്ന് തിരിച്ചു ചോദിക്കുന്ന, അതല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരവസരം നിങ്ങൾ ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? അവിടെ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അഞ്ചു വക്ത നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തുന്നവരാണ്. ഇതേപോലെ നിസ്സാര വിഷയങ്ങളിലേക്ക് മക്കളോടുകൂടെ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോഴേക്ക് അതല്ലെങ്കിൽ ഒരു യാത്ര പുറപ്പെടുമ്പോഴേക്ക് നിസ്കാരത്തിന് മറന്നു പോവല്ല. നിസ്കാരത്തിന് മാറ്റിവെക്കുന്ന ആളുകളെ ഖബറിൽ രക്ഷപ്പെടില്ല, സിറാത്തുൽ മുസ്തഖീം കടക്കാനൊക്കില്ല. അതിന്റെ തായ ഈ പറയപ്പെട്ട സിറാത്തുൽ മുസ്തഖീമിന് തായയുള്ളത് എന്താണെന്നറിയില്ലേ? കല്ല് കരിയുന്ന നരകാഗ്നിയ. കല്ല് കരിയുന്നത് എന്തിനാ? കല്ല് കരിയുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ?
നമ്മളൊക്കെ അടുപ്പ് മൂട്ടിയ കല്ല്, നമ്മളുടെ വീടുണ്ടാക്കിയ അന്ന് മുതൽ തീ കൊള്ളുന്ന കല്ലാണ്. ഒരു കുഴപ്പവും ഇന്ന് വരെ പറ്റിയിട്ടില്ല. അതേസമയത്ത് കല്ല് കരിയണമെങ്കിലോ, സാധാരണ നമ്മളുടെ നാട്ടിലെ തീ പോരാ, 100,000 ഡിഗ്രി സെൽഷ്യസിന് പുറത്ത് ചൂട് വേണമത്രേ. കല്ല് കരിയണമെങ്കിൽ അതിനപ്പുറത്ത് ചൂടുള്ള നരകാഗ്നിയുടെ നരകാഗ്നിയിലേക്ക് പതിച്ചു പോവണമോ? അതല്ല പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്കുള്ള നിസ്കാര സൗകര്യം ഒരു ഉപയോഗപ്പെടുത്തിയിട്ട് നിസ്കരിക്കണമോ? നിങ്ങൾ തീരുമാനിച്ചോ? ഗൗരവത്തോടെ ആലോചിച്ചോ? തീർന്നിട്ടില്ല. വീണ്ടും പറയുകയാണ്, യഅമലൂന സ്വാലിഹാതി വൽ ഹസനാ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാ, ഇതേപോലെയുള്ള വേദികളിൽ അവർ സഹായികളാകുന്നതാ, ഇതേപോലെയുള്ള വേദികളിൽ അവർ വളണ്ടിയേഴ്സായി വരുന്നതാ, അതിലേക്ക് സംഭാവനകൾ കൊടുത്തുകൊണ്ടും അതല്ലാതെ സാന്നിധ്യം കൊണ്ട് ഭംഗിയാക്കിയിട്ടുമോ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. അതേപോലെ തെറ്റിന് വെടിഞ്ഞ് ജീവിക്കുന്ന ആളുകളുമാ, തെറ്റിലേക്ക് ഖാലിഖായ റബ്ബിനെ പേടിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. തീർന്നിട്ടില്ല. ജസാഉഹുൽ ജന്ന, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അത് സ്വർഗമാ. അല്ലാഹു ആ കൂട്ടത്തിലാക്കി തരട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് വിശ്വാസികളെ, ഇതിന്റെ വിശദീകരണത്തിൽ റസൂലുള്ള പറഞ്ഞ 11 വിഭാഗം മറുവശത്തുണ്ട്. അവര് 11 പരാജയത്തിലാണ്. വിശദീകരിച്ച് പറയാനുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതേസമയത്ത് ഒരു വിഭാഗം അവര് ഇപ്പറഞ്ഞതുപോലെ പ്രകാശിക്കുന്ന ചന്ദ്രന്റെ മുഖത്തോടുകൂടെ മിന്നൽ വേഗതയിൽ സിറാത്ത് കടന്നു പോകുന്ന ആളുകള്, അവരുടെ വിശേഷണങ്ങളാ നമ്മളീ പറഞ്ഞത്. 5 വക്ത നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തുന്നവര്, അതേപോലെ തന്നെ അതേപോലെ നിസ്കാരത്തിനെ നിലനിർത്തുന്നതോടുകൂടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിൽ നിന്നും, അതേപോലെ അല്ലാഹു ചെയ്തു തന്ന ആരോഗ്യം എന്ന നിഅമത്ത് കൊണ്ടും, അതല്ലാതെ മറ്റു പല വഴികളിലൂടെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവര് കേട്ടിട്ടില്ലേ? അമ്പത്തല്ലാഹു ലി ത്വാഇഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹ, നാളെ മഹ്ശറ വൻസബയിൽ ഹിസാബിനെ നമ്മളെയൊക്കെ നിർത്തപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. വഉലി അൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, ഹിസാബിനെ നിർത്തിയിട്ട് ഏടുകൾ നമ്മളുടെ കൈകളിൽ തരുമ്പോ അൽഹംദുലില്ലാഹ്, വലതു കൈയിൽ ഏട് കിട്ടുന്ന ആളുകളുണ്ട്, അക്കൂട്ടത്തിലാക്കി തരണേ അല്ലാഹ്. അതേസമയത്ത് മറുവശത്ത് ഇടഭാഗത്ത് ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നവര്, അവരുടെ ഏടുകളും നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ അവർ വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, അതിൽ രേഖപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും കാണുമ്പോ അവർ ചോദിച്ചു പോകുന്ന മാലി ഹാദൽ കിതാബ്, എന്തൊരു കിതാബാ റബ്ബേ ഇത്! ലാ യുഗാദിറു സഗീറത വലാ കബീറ ഇല്ലാ അഹ്സഹാ, ചെറുതും വലുതുമായ ഒരു കാര്യം പോലും ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ എന്ന് അവിടെ നിന്ന് വിലപിക്കുമ്പോ രക്ഷപ്പെടാനൊക്കില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാ ഈ പറഞ്ഞതുപോലെ 5 വക്ത നിസ്കാരത്തിനെ നിലനിർത്തണേ, അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണേ, അതേപോലെ തെറ്റിനെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കണം. തെറ്റുകളിൽ സകല തെറ്റുകളും ഖാലിഖായ റബ്ബിനോട് നമ്മൾക്ക് പറഞ്ഞു പൊറുക്കലിനെ തേടി രക്ഷപ്പെടാമെങ്കിൽ മറ്റുള്ള ഒരുത്തനെ ഹക്ക് വീട്ടാനുള്ളതാണോ? അവന്റെ മുതൽ കവർച്ച ചെയ്തതാണോ? അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയതാണോ? അവന്റെ ഹക്കിൽ കൈകടത്തിയതാണോ? ഇല്ല, ഇല്ല. പാതിരാത്രികളിൽ തഹജ്ജുദ് നിസ്കരിച്ച് ഖാലിഖായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി
सकल वेटा अभिमान क्षतम मे समूह मध्य अपमान अंगाड़ी चर्चा सोशल मीडिया चर्चा ഗൗരവത്തോടെ ആലോചിച്ചോ അതിനെ ഫോർവേഡിനെ നീഞ്ഞക്കിയ നിന്റെ കൈകൾ ബട്ടണമർദ്ദിയ നിന്റെ കൈ ഉണ്ടല്ലോ അതുപോലും നാളെ ഹിസാബ് കഴിയാതെ ഹിസാബ് കഴിഞ്ഞിട്ടല്ലാതെ ചലിപ്പിക്കാനുകില്ല നിന്റെ സമയത്തിനെ എവിടെ ചിലവഴിച്ചു നിന്റെ സമ്പത്തിനെ എവിടെ ചിലവഴിച്ചു നിന്റെ ആരോഗ്യത്തിനെ എവിടെ ചിലവഴിച്ചു എവിടെ നിന്നുണ്ടാക്കി നീ എവിടെ ചിലവഴിച്ചു എന്ന് ചോദിക്കാതെ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാതെ अभिमान क्षतम समूह मध्य अपमान मेवर चलते मन विश्वास समूह विभाग आरग मु चोदिकाणो हिसाब स्वर्ग कवाड़ पारी वरुन्नवरा ആ സമയത്തെ മലായികത്ത് ചോദിക്കുന്ന ജനങ്ങളോട് ഇതിനു മാത്രം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരാൻ മാത്രം ആരാ നിങ്ങൾ ഏത് ഉമ്മത്താ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മിനിങ്ങളെ അഭിമാനം കൊണ്ടോ അവർ പറയുന്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാ ആരംഭ റസൂലുള്ളാന്റെ ഉമ്മത്തിൽ പെടുത്തിയല്ലോ डायरेक्ट दुनिया मनुष्य
ഞങ്ങൾ വിചാരിക്കും പോലെ മലക്കുകളെ അതിനുമാത്രമൊന്നും ചെയ്തവരല്ല. പക്ഷേ ആരും കാണാത്ത അവസ്ഥയിലാണെങ്കിലും ഞങ്ങള് തെറ്റ് ചെയ്യാൻ ഞങ്ങൾ ലജ്ജിക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു ക്വാളിറ്റി. ആരും കാണൂലെങ്കിലും ഞങ്ങൾ തെറ്റ് ചെയ്യാൻ ലജ്ജിക്കുമായിരുന്നു. ഒരു യോഗ്യത അതാണ്. നമ്മളൊക്കെ അവസ്ഥ എന്താ? നമ്മളെന്നല്ല, നമ്മളൊന്നും ആ കൂട്ടത്തിലില്ല. നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ നമ്മ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക. കൂട്ടത്തിൽ നമ്മളെ സ്വന്തം അവസ്ഥകളും ആലോചിക്കുക. ആളുകൾക്കിടയിൽ നമ്മൾ മാന്യന്മാരായി ജീവിക്കുക. ഇല്ലാത്ത സമയത്ത് അതിനെ മറികടക്കുന്ന ഒരു സാഹചര്യവും അതുണ്ടാവാൻ പാടില്ല. ഹിസാബില്ലാതെ സ്വർഗ കവാടത്തിലേക്ക് പാറി പറന്ന് ചെന്ന ഇവര് ചെയ്ത ഒരു കാര്യം അതായിരുന്നു. ആരും കാണൂലെങ്കിലും ഞങ്ങൾ അള്ളാഹനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യില്ലായിരുന്നു. ഇതാ ഞങ്ങളുടെ ഒരു യോഗ്യത. ഗൗരവത്തോടെ ആലോചിക്കണം. നമ്മള് ഓരോരുത്തരും നമ്മളുടെ നഫ്സിനെ ഒന്ന് ഇന്ന് കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് പരിശോധിക്കുക. അള്ളാഹനെ പേടിച്ചിട്ട് നമ്മൾ ആരെങ്കിലും എന്തിൽ നിന്നെങ്കിലും മാറി നിന്നിട്ടുണ്ടോ? അതല്ല, നാട്ടുകാർ കണ്ടാൽ അറിഞ്ഞാൽ മോശല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നതാണോ എന്ന് നമ്മളെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് പരിശോധന നടത്തുക. ഒരു ഹിസാബ് ഇന്ന് കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് ചെയ്യണം. നമ്മൾ ഏതായിരുന്നാലും അവര് പറയുന്ന രണ്ടാമത്തെ കാര്യം വനറുള്ളാ ബിൽ യസീർ, രണ്ടാമത്തത് ഞങ്ങൾക്ക് റബ്ബ് തന്നതിൽ നിന്ന് അത് എത്ര കുറച്ചായാലും അൽഹംദുലില്ലാഹ്, ഇതെങ്കിലും കിട്ടിയല്ലോ അല്ലാ, നീ ചെയ്തു തന്ന നിഅമത്ത് വലിയ നിഅമത്താ എന്ന തേട്ടത്തിൽ ഞങ്ങള് ആ ഒരു നിയ്യത്തിൽ ഞങ്ങള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമായിരുന്നു. ഇതാ ഞങ്ങൾ ചെയ്ത അമല്. ഗൗരവത്തോടെ ആലോചിക്കുകയും മുഅ്മിനീങ്ങളെ, വേറെ കൂടുതൽ പാതിരാത്രി എഴുന്നേറ്റ് നേരം വെളുക്കുമെന്ന് നിക്കേറിച്ചോലും നല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റിനെ വെടിഞ്ഞവര്, അവൻ പിടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റിനെ ചെറുതായാലും വലുതായാലും വെടിഞ്ഞ ആളുകൾ, അതേ ഒരു ചെയ്തിട്ടുള്ളൂ. ആരും കാണാത്ത തരത്തിൽ ഒരു കൂതറ കളി കളിച്ചാൽ ആര് കാണാനാ എന്ന് ചിന്തിച്ചില്ല അവര്, അല്ലാഹ് കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ ജീവിച്ചു. അതേപോലെ അല്ലാഹ് തന്നതുകൊണ്ട് അത് എത്ര കുറച്ചായാലും വേണ്ടിയില്ല, അൽഹംദുലില്ലാ എന്ന ചിന്തയിൽ ഞങ്ങൾ ജീവിച്ചു. ഇതാ ഞങ്ങളുടെ യോഗ്യത. അള്ളാഹു ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തുന്നവരാ അവര്. അള്ളാഹു അക്കൂട്ടത്തിലും ആക്കി തരട്ടെ. ദുആ ചെയ്യുമ്പോ ആമീൻ പറയും സ്വാഭാവികമാണ്. അത് മാത്രം പോരാ, ജീവിതം ഞാനും നിങ്ങളും ആ വഴിയിലേക്ക് കൊണ്ടുവരികയും വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറയപ്പെട്ട രൂപത്തിൽ അഞ്ചു വക്ത നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തി, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായികളായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അതോടൊപ്പം അവർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് ഇരുമ്പിലേക്ക് വെള്ളം ചേരുമ്പോ തുരുമ്പ് പിടിക്കാറില്ലേ, ആ ഇരുമ്പിലേക്ക് വെള്ളം ചേരുമ്പോ തുരുമ്പ് പിടിക്കുന്നത് പോലെ തിന്മകളെ കൊണ്ട് കറ പുരണ്ട ആ ഒരു ഹൃദയത്തിലേക്ക് അവര് തീർച്ചയായിട്ടും അവര് അവര് ഖാലിഖായ റബ്ബിനോട് പൊറുക്കലിനെ തേടിയ കാരണത്താൽ അള്ളാഹു തആല അവർക്ക് പൊറുത്തു കൊടുക്കുന്നതാണ്. ആ പൊറുക്കലിനെ തേടുമ്പോ സാന്ദർഭികം മനസ്സിലാക്കിക്കോ, ഈ പറയപ്പെട്ടതുപോലെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ കറ പുരണ്ട, തിന്മ കൊണ്ട് കറ പുരണ്ട നമ്മളുടെ കൽബില്ലേ, അതിനെ ശുദ്ധിയാക്കാനുള്ള മാർഗം പ്രിയപ്പെട്ട പെങ്ങളെ, ദിക്റുൽ മൗതി വകസറതു തിലാവാ, ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ, അത് മരണത്തെ ഓർക്കലും പരിശുദ്ധ ഖുർആൻ ഓതലുമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഖുർആൻ ഓതാൻ പാകത്തിലുള്ള കുറച്ച് മക്കളെയാണ് നമ്മളിവിടെ ഈ പറയപ്പെട്ടതുപോലെ സമുദായത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കൂടലും പിരിയലും അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇതെല്ലാം കഴിഞ്ഞു വജസാഉഹുൽ ജന്ന വജസാഉഹുൽ ജന്ന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗമാ പ്രതിഫലം കൊടുക്കുന്നത്. ആ ഒരു സ്വർഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും ചെന്നു ചേരണ്ടേ. ഫജസാഉഹുൽ ജന്ന, ഈ പന്ത്രണ്ടാമത്തെ വിഭാഗത്തിനിക്ക് അല്ലാഹ് സംവിധാനിച്ച സ്വർഗാവകാശിയുടെ മറ്റൊരു വിശേഷണം കൂടി അല്ലാഹ് പറയുന്നില്ലേ? സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നതിൻ അർളുഹ സമാവാതു വൽ അർള് ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാഇ. പരിശുദ്ധ ഖുർആൻ ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. കൂട്ടത്തില് പ്രധാനമായി സ്വർഗാവകാശിയുടെ അടയാളം പറഞ്ഞതിൽ പ്രധാനമെന്നല്ല ഒന്നാമതായി എണ്ണിയത്, യുംഫിഖൂന ഫിസ്സറാഹി വല്ലറാ, അവര് പ്രതാപത്തിലിരിക്കുന്ന സമയത്തും സാമ്പത്തികമായി ഞെരുക്കമുള്ള സമയത്തും ആളുകൾ കൊറോണ കാലത്ത് സമ്പത്തുള്ളവന്റെ അടുത്ത് പോയി ചോദിച്ചാലും ഇപ്പൊ വലിയ ടൈറ്റ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയതുപോലെ യാതൊരു മാർഗവും ഉപയോഗപ്പെടുത്താതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സദാസമയവും സമ്പത്ത് നല്ല പോലെ ഉള്ള സമയത്തും സാമ്പത്തികമായി ടൈറ്റുള്ള സമയത്തും യുംഫിഖൂന ഫിസ്സറാഇ വല്ലറാ യദേഷ്ടം.